നമസ്കാരം. ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ച് മുന്നേ ജസ്റ്റ് ഒരു ഞാനും ഇതും കൂടി കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തുള്ളൂ. അതായത് ഡോക്ടർ റോബിൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു പിന്നെ എന്താ പറയുക, ഒരു ഡോക്ടർ റോബിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റേറ്റസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ചെറിയ വീഡിയോ ഞങ്ങളിപ്പോൾ ചെയ്തല്ലോ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് മെയിൻലി സമ്മർ മീഡിയോടാണ്. സമ്മർ മാത്രമല്ല, യെസ് സമ്മർ മീഡിയോടാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പാലാ സജി റിലേറ്റഡ് ആയിട്ട്. അതായത് പാലാ സജി ഇന്നലെ പുള്ളീനെ മറ്റേ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു. വിളിച്ചത് പുള്ളി പോവാതിരിക്കാനുള്ള കുറച്ച് റീസൺസ്, പോവാതിരിക്കാനുള്ള കാരണങ്ങൾ, കുറച്ച് കാശിന് അത്ര ഇത് താല്പര്യമില്ല ഇവർക്ക്. പിന്നെ പുള്ളിക്ക് പുള്ളിതായ കുറച്ച് റീസൺസ് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടോ ഞാനും അപ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയി തോന്നി. ഞാനും തമാശയെ കൂടി ഒരു കളിയാക്കുന്ന രീതിയിൽ പോലെ ഞാനും വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ, ഞാൻ ഈ എനിക്ക് ഈ പാല സജി എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇടയ്ക്ക് റീൽസ് എടുത്തിട്ട് പോകുന്നു, ഇങ്ങനെ കണ്ടു പോകുന്നല്ലാതെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പാലാ സജി പുള്ളിയുടെ ഒരു ചെറിയ പ്രത്യേക ഒരു പിന്നെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞ സമയത്ത് അതിനെ തമാശയാക്കി കളിയാക്കുന്ന രീതിയിൽ, ട്രോൾ ചെയ്യുന്ന രീതിയിൽ സമ്മർ മീഡിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും എനിക്ക് വളരെ എന്താ പറയുക, വിഷമവും ദേഷ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ സമ്മർ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ കുറച്ച് കാലങ്ങളായിട്ട് പിന്നെ ഇതിലുള്ളതാണ്, യൂട്യൂബിലുള്ളതാണ് അല്ലേ. അത്യാവശ്യം 300,000 മോഡൽ ഫോളോവേഴ്സുള്ള ചാനലാണ്. പിന്നെ പോരാത്തതിന് അഖിലെന്നാണ് പുള്ളിയുടെ പേര് തോന്നുന്നു. എനിക്ക് പേര് പോലും വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ ഇതിന് മുന്നേ ഒന്ന് രണ്ട് കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഖിൽ തന്നെ പേര് തോന്നുന്നു. വട്ട് എവർ, ആൾ ഭയങ്കര സുന്ദരനാണ്. അതിനിടയ്ക്ക് രാജ് ടോക്സിൽ പുള്ളി വന്നിട്ട് പറഞ്ഞിട്ട് പുള്ളി കരാട്ടയാണ്. ഇങ്ങനെയൊക്കെ ഒരാളെ ഒന്ന് പുകഴ്ത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ പാവം മനുഷ്യനെ പാല പുള്ളി ഒരു പിന്നെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പുള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞതാണ്. അല്ലാണ്ട് അയാളൊരു ഇത് ഒരു ഒരു എന്താ പറയുക, അയാൾ ടിക്ടോക്കിലും അതിലും ഇതിലും കാണിക്കുന്ന പോലെ, കോമാളിത്തരം കാണിക്കുന്ന പോലെ പുള്ളി പറഞ്ഞതല്ല. പുള്ളി വളരെ ആത്മാർത്ഥമായിട്ട് ലൈവിൽ വന്നിട്ട് പറഞ്ഞു. പുള്ളിക്ക് ബിഗ് ബോസിൽ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ ബിഗ് ബോസിൽ തന്നെ മത്സരത്തിന് പാലാസജീനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പുള്ളി പോവും. അതിന് പുള്ളിയുടെ രണ്ട് മൂന്ന് ഡിമാൻഡ്സ് ഉണ്ട്. ഡിമാൻഡുകൾ വെക്കാത്ത ആൾക്കാരുണ്ടോ? അതിനിങ്ങനെ കളിയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ എന്താ വെച്ചാൽ, മറ്റാൾ വന്നിട്ട് പറഞ്ഞു ഇയാൾ കരാട്ടയാണ്. എന്ത് ഇത് ഇടിക്കുമോ പാലാസജീനെ? കരാട്ട പഠിക്കുന്ന ആളാണോ സമ്മർ മീഡിയ? പിന്നെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഭയങ്കര സുന്ദരനാണ്, സുന്ദരക്കുട്ടപ്പനാണ്. എന്താ ഫാഷൻ ഷോ, ഭംഗിയുള്ള ഷോ നോക്കുന്നത്? വളരെ മോശമായിപ്പോയി. കാരണം വെച്ചാൽ എനിക്കത് എന്താ അറിയുമോ, എനിക്ക് കണ്ട സമയത്ത് ഇപ്പോൾ ഇതാ മൂപ്പൻസിൻ്റെ ഒരു സംഭവം കണ്ടു. മൂപ്പൻസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പുള്ളി ഇനി സമ്മറിനെ സപ്പോർട്ട് ചെയ്ത്, കാരണം ഇവരൊക്കെ ഒരു ടീമാണ്. ഞാൻ മൂപ്പൻ്റെ ശരത് പ്രവൺ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടോ. പാലാസജീനെ പോലെ അത്രയും നിഷ്കളങ്കരായിട്ടുള്ളൊരു വ്യക്തി, വളരെ ജെന്വിനായിട്ട് ആൾ ബിഗ് ബോസിൽ പോകേണ്ട ഒരു കാര്യം പറഞ്ഞ സമയത്ത് അതിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് തമാശയാക്കാൻ കഴിയുന്നു? വളർന്നു വരുന്ന ആൾക്കാർ നിങ്ങൾക്ക് മാത്രം നിലനിന്നാൽ മതിയോ? ഈ സമ്മർ മീഡിയ പോലത്തെ ചാനലിന് മാത്രം നിലനിന്നാൽ മതിയോ? പാലാസജി ചോദിച്ചാൽ എന്താ പറ്റുമോ, എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മുഖം കാണിക്കുന്നില്ല, നിങ്ങൾ സൗണ്ട് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ? അങ്ങനെ സൗണ്ട് മാത്രം കേൾപ്പിച്ചിട്ട് നടക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ബിഗ് ബോസിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ പിന്നെ എന്താ പറയുക, സാധാരണക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് അവസരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊന്നും ശരിയുള്ള നടപടിയല്ല. അതുകൊണ്ട് ഞാൻ ഇത്ര പറയുള്ളൂ, എനിക്ക് ഞാൻ പാലാസജിയോട് 100% യോജിക്കുന്നു. കാരണം ഇനി ഞാൻ സമ്മർ മീഡിയോട് ഫൈനലായിട്ടൊരു വാർണിംഗ് കൂടി പറയുകയാണ്, പാലാസജി എന്ന് പറഞ്ഞാൽ അത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം മുഖം കാണിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ സൗണ്ട് ഇനി കേരളത്തിൽ എവിടെ കേട്ടിട്ടുണ്ടെങ്കിലും അതിന് അത്രയധികം പ്രത്യാഘാതം നേരിടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, പുള്ളി വെടിയുണ്ട വരെ, ഇങ്ങനെ പറഞ്ഞു വെടിയുണ്ട അല്ലേ, പുള്ളി വെടിയുണ്ട വരെ തടുക്കാൻ തയ്യാറുള്ള ആളെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തി വെടിയുണ്ടയ്ക്ക് മുന്നിൽ വരെ നെഞ്ചു വിരിച്ചിട്ട് അത്രയും ഈ റിയൽ ലൈഫിൽ നിന്നൊരു വ്യക്തി ബിഗ് ബോസിൽ പോണത് നിങ്ങൾക്കൊരു കോമാളിത്തരായിട്ട് സമ്മർ മീഡിയ അതെ, പെട്ടെന്ന് പേര് മറന്നു, സമ്മർ മീഡിയയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇടയ്ക്ക് ഒരുപാട് വികാരമായിട്ട് വീഡിയോ കട്ടായിപ്പോയി. അപ്പം എനിക്കിത്ര പറയാനുള്ളത് സമ്മർ മീഡിയനോട്, ആരെയും കുറച്ച് കാണരുത് ദയവേത്. പാലാസജി ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി ജയിക്കും, ഞങ്ങൾ ജയിപ്പിക്കും. ഞങ്ങൾ കുറച്ച് പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സാണ് പുള്ളി ജയിപ്പിക്കാന്ന് പറഞ്ഞത്. ഞാനും ആ ഫ്രണ്ട്സിൻ്റെ ആ ഗാങ്ങിൽ ഞാനും കയറിയിട്ടുണ്ട്, ഞാനും എൻ്റെ ഫാമിലിയും കയറിയിട്ടുണ്ട്. ബാലാസജി ബിഗ് ബോസിൽ വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളി വരണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണും പിന്നെ ചിലപ്പോൾ പുറത്തിറങ്ങി നടക്കേണ്ടി വരും, ചായ അടിക്കാൻ പുറത്തുകൊണ്ടുവരും, വീട്ടിലേക്ക് ഫോൺ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ പല പരിപാടിയൊക്കെ. അതൊക്കെ ബിഗ് ബോസ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ബിഗ് ബോസ് മതിന് സീസൺ 5, ഞങ്ങൾക്ക് അതിൽ കുറഞ്ഞൊരു പരിപാടി വേണ്ട, അല്ലെങ്കിൽ സീസൺ 5 വേണ്ട. ഇവിടെ ബാലാസജീനെ തഴഞ്ഞിട്ടും ബാലാസജീനെ ഒഴിവാക്കിയിട്ട് ബിഗ് ബോസ് ഇവിടെ ആവശ്യമില്ല. സമ്മർ മീഡിയനോട് താക്കിയത് പോലെ പറയണത്, ഞാൻ പിന്നെ എന്താ പറയുക, പാലാസജി ബിഗ് ബോസിൽ വരാണെങ്കിൽ ഫ്രണ്ട്സ് മാത്രമല്ല, ഞാനും ഫ്രണ്ട് ലിസ്റ്റിൽ കയറി, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ കയറ്റാൻ പോകും. എന്നിട്ട് വോട്ട് ചെയ്തിട്ട് ഞാനെൻ്റെ പിള്ളേരും കൂടി വോട്ട് ചെയ്ത് എന്തായാലും ജയിപ്പിക്കും. ഞാനങ്ങനത്തെ കുറച്ച് പിള്ളേരെ കിട്ടുമെന്ന് നോക്കട്ടെ. അങ്ങനെ സമ്മർ മീഡിയയ്ക്ക് മാത്രം പെടാണ്ട് വിലസിയാൽ മതിയോ? ഓ പിന്നെ ക്ഷമിക്കണം, ക്യാമറ ചൂടായി ഓഫായി പോയതാണ്. എൻ്റെ മാതിരി ക്യാമറയ്ക്കും ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഒരു സമ്മർ മീഡിയ വിചാരിച്ചാലും അല്ലെങ്കിൽ സമ്മർ മീഡിയയുടെ ഏത് ഗ്യാങ് വിചാരിച്ചാലും തകർക്കാൻ പറ്റാത്ത അത്രയും സ്ട്രോങ്
വ്യക്തിയാണ് നമ്മുടെ പാലാജി. അപ്പോൾ പാലാജിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, അഥവാ ബിഗ് ബോസറ്റ് ഒരു ചെറിയൊരു ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് മൊബൈൽ ഫോൺ കൊണ്ടുപോകുക എന്നുള്ള ഒരു തീരുമാനം ബിഗ് ബോസ് കൈക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ബാലാജി അവിടെ വരും. ബാലാജിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാനും കൂടിയിട്ട്, പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേരെ കൂടെ ബാലാജിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വോട്ട് ചെയ്ത് ബാലാജിയെ ജയിപ്പിക്കും. അത് പറയണേ. പിന്നെ മാത്രമല്ല, ഞാൻ ഇന്നലെ ബാലാജിയുടെ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് പേരൊക്കെ എനിക്ക് ബാലാജിയുടെ സപ്പോർട്ടേഴ്സ് വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഞാനും നിങ്ങളുടെ കൂടെയാണെന്ന് അറിയിക്കുന്നു. നമുക്ക് സമ്മർ മീഡിയ ഒന്നുമല്ല, ഇനി സമ്മറല്ല, വിൻ്റർ ആയാലും ഏത് കാലാവസ്ഥയിലുള്ള മീഡിയ ആയി കഴിഞ്ഞാലും മുഖം കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും, പിന്നെ രാജ് സ്റ്റോക്സിൽ പറഞ്ഞ മാതിരി ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോറി ബ്ലാക്ക് ബെൽറ്റ് ആയി കഴിഞ്ഞാലും നമുക്കിതൊന്നും പുത്തരിയല്ല. അതുകൊണ്ട് സമ്മർ മീഡിയ നീതി പാലിക്കണം എന്നുള്ളത് ഞാൻ വളരെ അപേക്ഷിക്കണം.